ഹലോ, ഞാൻ വേണുഗോപാൽ. എല്ലാവർക്കും എൻ്റെ മൈ തോട്ട്സ് ആൻഡ് എക്സ്പീരിയൻസസ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ 40-ാം വയസ്സിൽ ഞാനൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമറായി എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ആർക്കും ഏത് സമയത്തും ഏത് പുതിയ വിദ്യയും പഠിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ നോർമൽ വിദ്യാഭ്യാസം സാധാ BSc സുവോളജി ആയിരുന്നു. അവിടെ നിന്ന് പോയി ലോ കോളേജ് ജോയിൻ ചെയ്തു. കഷ്ടിച്ച് ഒരു കൊല്ലം അവിടെ പഠിച്ചു എന്ന് പറയാം, അത്രേ ഉള്ളൂ. പക്ഷെ മര്യാദക്കൊന്ന് പഠിച്ചു തന്നെ പൂര ഉഴപ്പായിരുന്നു. ആ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബാങ്കിൽ ജോലി കിട്ടി. ഞാൻ യൂണിയൻ ബാങ്കിലാണ് ജോയിൻ ചെയ്തത്. യൂണിയൻ ബാങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് കേരളത്തിൽ തന്നെ പല ബ്രാഞ്ചുകളിലായിരുന്നു എൻ്റെ ആദ്യകാലം. ആദ്യത്തെ ആണ്ട് 14 വർഷം ഞാൻ കേരളത്തിൽ തന്നെയായിരുന്നു. 93 ആയപ്പോൾ ഒരു ലാറ്ററൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഒരു ഒരു രീതിയിലൂടെ അല്ലെങ്കിൽ ഒരു ഒരു പ്രോസസ്സിലൂടെ എനിക്ക് UPയിലേക്ക് പോകേണ്ടി വന്നു. പണ്ട് പ്രൊമോഷൻ കിട്ടി UPയിലേക്ക് പോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഒരു പദ്ധതിയായിരുന്നു അത്. അങ്ങനെ ഞാൻ UP ചെന്നുപെട്ടു. UP ചെന്നുപെട്ടപ്പം നമ്മളൊരു പുതിയ ഏതൊരു ഫോറിൻ ലാൻഡിൽ ചെന്നുപെട്ട ഒരു അനുഭവമാണ്. കാരണം കേരളവും UPയും തമ്മിൽ ചുരുങ്ങിയത് 100 കൊല്ലത്തെ വ്യത്യാസമുണ്ട് നമ്മൾ നോക്കുകയാണ് അന്നത്തെ ഒരു അവസ്ഥയിൽ. അതായത് 93 കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞിട്ട് എന്താ വെച്ചപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ഉണ്ടാവും ഒരു മാർഗമില്ല. കാരണം 2 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടിരുന്നതായിരുന്നു ഒരു എഗ്രിമെന്റ്. ഞങ്ങളുടെ ഓർഡറിൽ തന്നെ ട്രാൻസ്ഫർ ഓർഡറിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു 2 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരും. പക്ഷേ എനിക്ക് ചില കാരണങ്ങളാൽ എനിക്ക് കേരളത്തിലേക്ക് വരണമെന്നുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ബോംബെയിലേക്കോ മദ്രാസിലേക്കോ അല്ലെങ്കിൽ ഡൽഹിയിലേക്കോ എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആപ്ലിക്കേഷൻ ഒരു മറുപടിയും കിട്ടിയില്ല. പക്ഷേ ഭാഗ്യവശാൽ എനിക്ക് 96 വന്നപ്പോൾ എനിക്കൊരു യൂണിയൻ ബാങ്കിൻ്റെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റ് എഴുതി ഞാൻ പാസ്സായി. എൻ്റെ ഫസ്റ്റ് ചോയ്സ് ബോംബെ ആയിരുന്നു. അങ്ങനെ ഞാൻ യൂണിയൻ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ നിയമിക്കപ്പെട്ടു. ഹെഡ് ഓഫീസിൽ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റിൽ നിയമിക്കപ്പെട്ടു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വലിയ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമറൊക്കെ ചാൻസ് ആണെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ഒരു വണ്ണം കിട്ടിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ ചില ലോബികളുണ്ട്. ആ ലോബിയിലുള്ളവർക്ക് മാത്രമേ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലേക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മളെ ഒന്നും എസ്പെഷ്യലി എന്താ പറഞ്ഞൊരു ആന്ധ്രാ ലോബി ഉണ്ടായിരുന്നു. അപ്പോൾ ആന്ധ്രാ ലോബിയാണെന്ന് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് അവിടെ ആരെവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക്. അപ്പോൾ അവർ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു എനിക്കിങ്ങനെ സോഫ്റ്റ്വെയറിൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ അതിലിട്ടില്ല അവർ. അപ്പം ഞാൻ ആ സമയത്ത് NIT ഒരുവിടത്തെ കോഴ്സിന് ചേരുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പക്ഷേ NIT ചെന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഈ ബാച്ചിലെ പിള്ളേരാണ് അടുത്ത ബാച്ചിലെ പിള്ളേരെ പഠിക്കുന്നത്. അവിടെ എഡ്യൂക്കേഷൻ ലെവലൊക്കെ കണക്ക് തന്നെ. അപ്പം നമ്മൾ തന്നെ പഠിച്ചാലേ കാര്യം കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എൻ്റെ സ്വന്തമായിട്ടുള്ള പഠനങ്ങൾ ആരംഭിച്ചു. അങ്ങനെ അന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു അളകാർ സ്വാമി അല്ലെങ്കിൽ അജയ്കുമാർ, ഇവർ രണ്ടുപേരെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലേക്ക് പതുക്കെ കാലെടുത്ത് വെക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെയോ ചെയ്ത് തട്ടിമുട്ടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പണി പേയ്മെന്റിന്റെ പ്രോസസ്സിനോട് തയ്യാറാക്കലായിരുന്നു. അതായത് പിന്നെ വെണ്ടേഴ്സിനൊക്കെ പേയ്മെന്റ് കൊടുക്കുന്ന പ്രോസസ്സിനോട് തയ്യാറാക്കണം, അതായിരുന്നു എൻ്റെ പണി. എനിക്ക് കിട്ടിയത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഒരു ഫോറിൻ അസൈൻമെന്റ് കിട്ടുന്നത് ദുബായിലേക്ക്. അതും വളരെ അവിചാരിതമായിട്ട് വന്നു പെട്ടതാണ്. അതായത് അന്നത്തെ ഇന്റർനാഷണൽ ബാങ്കിങ് ഡിവിഷനിലെ ചീഫ് മാനേജർ ആയിരുന്ന ഒരു നല്ല മനുഷ്യൻ, അദ്ദേഹം തന്നെ വിളിച്ചിട്ട് നിനക്ക് ദുബായിക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ യെസ് പോവാന്ന്. അപ്പൊ അങ്ങനെ എന്നാ പാസ്പോർട്ട് കൊണ്ടുവരാം, പാസ്പോർട്ടും കൊണ്ട് കൊടുത്തു. അതൊരു ഒരാഴ്ചക്ക് എൻ്റെ വിസിറ്റ് വിസ വന്നു. അങ്ങനെയാണ് ഞാൻ ദുബായിക്ക് പോകുന്നത്. ദുബായിക്ക് പോകുമ്പോൾ എനിക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് വലിയ പിടി വന്നു. അപ്പോൾ അവിടെ എന്തോ പവർ ബിൽഡറിൽ ചെയ്യാമെന്നാണ് പറഞ്ഞത്. പവർ ബിൽഡർ എന്തോ തട്ടിയും മുട്ടിയൊക്കെ അറിയാത്ര ഉള്ളു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എന്താ പറയണേ, വല്ല ചോദ്യം ചോദിച്ചാൽ നമ്മൾ അന്നേരം ഔട്ട്, അടുത്ത ഫ്ലൈറ്റ് തിരിച്ചു കയറി പോകേണ്ടി വരും. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഒരു പുസ്തകം വായിച്ചിരുന്നു, ദ പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ജോസഫ് മർഫിയുടെ. ആ പുസ്തകത്തിൽ പറഞ്ഞ എന്ത് കാര്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഞാൻ നടക്കുന്നു. അപ്പൊ ഞാൻ ചുമ്മാ പരീക്ഷണത്തിന് വേണ്ടി ഇതിങ്ങനെ ദുബായ് പോകണേനും ഒരാഴ്ച പറഞ്ഞോണ്ട് അവിടെ ചെല്ലുമ്പോൾ അവരെന്നോട് ഒറ്റ ക്വസ്റ്റിനെ ചോദിക്കുള്ളൂ, ഹൗ മച്ച് സാലറി യു വാണ്ട്.
അതിങ്ങനെ ഞാൻ ഒരാഴ്ച ഏതാണ്ട് രാവിലെയും വൈകുന്നേരവും കിട്ടുന്ന സമയത്തൊക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അൾട്ടിമേറ്റ്ലി എന്താണ്ടായെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇന്റർവ്യൂ എടുക്കാമെന്ന്, ഇന്റർവ്യൂ എടുക്കാൻ അവിടെ ഒരു അച്ഛനും മോനുമാണ് സ്ഥാപനം നടന്നത്, ഒരു എക്സ്ചേഞ്ച് കമ്പനിയാണ്, ലാറി എക്സ്ചേഞ്ച് കമ്പനി എന്നായിരുന്നു എന്റെ പേര്. അവിടെ അവര് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ, ടെക്നിക്കൽ ആയിട്ടുള്ള യാതൊരു ക്വസ്റ്റ്യൊന്നും ചോദിച്ചില്ല. എന്നിട്ട് പിന്നെ കാരണം അവർക്ക് അറിയില്ല, അവരുടെ ഐ ടി നോക്കണ വേറെ ഒരാളായിരുന്നു, അയാളെ വിളിച്ചു വരുത്തിട്ട് ഇന്റർവ്യൂ എടുക്കണായിരുന്നു, അതായത് സംഭവം. അപ്പോ എന്നോട് ചോദിച്ചു ഔ സാലറി വാണ്ട് എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച അതേ കാര്യം തന്നെ അവരെന്നോട് ചോദിക്കണം. അപ്പൊ ഞാൻ ഈ ആവശ്യമുണ്ടെന്ന് തൊക്കെ പറഞ്ഞു, ഒരു 500 ദിനത്തിന്റെ വ്യത്യാസത്തിൽ അത് ഫിക്സായി. അപ്പോ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സോഫ്റ്റ്വെയറിലേക്ക് പതുക്കെ കാലെടുത്ത് വെക്കണം. അപ്പൊ അവിടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു മുഴുവിപ്പിക്കാൻ എന്നെ വിളിച്ചത്, ഒരു പകുതിയാക്കി വെച്ച സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു, അത് മുഴുവിപ്പിക്കാനായിട്ട് അവരെ വിളിച്ചു. അപ്പോഴും എനിക്ക് വലിയ വിടിയൊന്നുമില്ല, ഞാൻ ഇവിടുന്ന് രണ്ട് പുസ്തകം പൊക്കി വിളിച്ചിട്ടാ പോയത്, ഗവൺമെന്റ് രണ്ട് ബുക്ക് വാങ്ങിച്ചിട്ട് അത് ബുക്ക് വിളിച്ചിട്ടാ പോയത്. അവിടെ ചെന്നിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ എന്താ പറയണേ ആ പുസ്തകം നോക്കി ഇവർ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ, ആദ്യം ഒരു സെക്യൂരിറ്റി മൊഡ്യൂൾ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ അത് ഉണ്ടാക്കണ എങ്ങനെയാന്ന് അത് നേരത്തെ ഉണ്ടാക്കണെന്ന് ഞാൻ ചോദിച്ചു, എനിക്ക് നീയാണ് എങ്ങനെയാ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ നേരത്തെ ഉണ്ടാക്കാൻ വിളിച്ചിട്ട് എനിക്കൊരു ഇന്റർവ്യൂ ഒരു ഇന്ററാക്ഷൻ തന്നിരുന്നു, ഒരു മീറ്റിംഗ് വെച്ചിരുന്നു. അപ്പൊ അതിൽ അങ്ങനെയായിട്ട് ചോദിച്ചു. അപ്പൊ അയാളോട് പറഞ്ഞു ഞാനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഞാനും ഏതാണ്ട് അതേ പാത തന്നെ പിന്തുടർന്ന് ഞാൻ അത് ഉണ്ടാക്കി. അപ്പൊ അതിലെനിക്ക് അന്ന് എന്നെ സഹായിച്ചത് USL എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മിസ്റ്റർ സുബ്രഹ്മണ്യം, അദ്ദേഹത്തോട് ഞാൻ രാത്രി ഇന്റർനെറ്റ് വഴി ചാറ്റ് ചെയ്തിട്ടൊക്കെ അങ്ങനെ ചെയ്തൊക്കെ ഒരുമാതിരി ആ സംഭവം റെഡിയാക്കി എടുത്തു. അങ്ങനെയാണ് ഞാൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. പക്ഷെ അവിടുത്തെ 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരേണ്ടി വന്നു, ആ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ആയി, പക്ഷെ അവരത് ഉപയോഗിച്ചില്ല, അതുകൊണ്ട് എനിക്ക് 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരേണ്ടി വന്നു. തിരിച്ചു വന്നിട്ട് ഞാൻ ഉടനെ ഇവിടെ ഡെവലപ്മെന്റ് ക്രെഡിറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കിൽ പ്രൊജക്ട് മാനേജറായിട്ട് ജോയിൻ ചെയ്തു. പവർ ബിൽഡർ ആയിരുന്നു അവരുടെ അന്ന് സോഫ്റ്റ്വെയർ, അതുകൊണ്ട് ആരവാണ് എടുത്ത്. അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ ബാക്കിയുള്ള പവർ ബിൽഡർ ഞാൻ പഠിക്കുന്നത്. അവിടെ ഒരു 4-5 വർഷം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നേരെ എന്താ പറഞ്ഞ ഞാൻ എൻ്റെ സ്വന്തം സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങി. അപ്പൊ അങ്ങനെ സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങി. ഇപ്പൊ ഞാൻ എന്റെ സോഫ്റ്റ്വെയർ കമ്പനി കൂടെ നടക്കുന്നത്, എന്റെ സോഫ്റ്റ്വെയർ കമ്പനി ഒരു വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്, ബാങ്കിങ്ങിന് ആവശ്യമുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ബേസിക്കലി RBI വേണ്ട റിപ്പോർട്ട്സിന്റെ ഓട്ടോമേഷൻ ആണ് ഞാൻ ചെയ്യുന്നത്. പിന്നീട് വേറെ ഏത് ബാങ്ക് എന്ന് പറഞ്ഞാലും എനിക്കൊരു 10 ബാങ്കിന്റെ ക്ലയന്റ് ഉണ്ട്, 10 ഫോറിൻ ബാങ്ക് എക്സെപ്റ്റ് ICICI, ബാക്കി എല്ലാം എന്റെ ഫോറിൻ ക്ലയൻസ് ആണ്, ഫോറിൻ ബാങ്കിലാണ് എന്റെ ക്ലയൻസ്. അപ്പോ അങ്ങനെയാണ് ഞാൻ ITയിലേക്ക് വരുന്നത്, പാഷൻ കൊണ്ടൊന്നുമില്ല. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഞാൻ ഈ ഡെവലപ്മെന്റ് ക്രെഡിറ്റ് ബാങ്കിൽ ഇരിക്കുമ്പോൾ ഞാൻ ഒത്തിരി പിള്ളേരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഫ്രഷേഴ്സിനെ അല്ലെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ഉള്ളവരെ. അപ്പൊ ചുരുക്കത്തിൽ എന്താ സംഭവം എന്ന് ഞാൻ മനസ്സിലാക്കി എടുത്ത്, പല പിള്ളേർക്കും ഈ ITI ഒരു പാഷനൊന്നുമല്ല, പാഷനായിട്ട് എടുക്കണവൻ പാഷനായിട്ട് എടുത്താൽ മാത്രമേ നിങ്ങളതിൽ മുന്നേറാൻ പറ്റുള്ളൂ. എനിക്ക് എന്റെ എന്താ പറഞ്ഞ കഞ്ഞി കുടിക്കാനുള്ള ഓപ്പണി വേണ്ട, ഞാൻ ITI എടുത്തത്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ബാങ്ക് വിട്ടാലും പിടിച്ചു വെക്കാൻ വേണ്ടി ഒരു സംഭവം, അതായത് ബാങ്ക് വിട്ടാലും സാധാരണ ബാങ്കർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ പണിയൊന്നും കിട്ടാൻ പോകില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു നമ്മൾ ITയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് ITയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ITയിൽ വന്നതിന് ശേഷം എന്താ പറയാ, നമ്മളൊരു നല്ല ITക്കാരനാണെന്ന് വെച്ചാൽ അല്ലാന്ന് ഞാൻ പറയുള്ളൂ, എനിക്ക് അത്ര ഒരു വിവരമൊന്നുമില്ല. എനിക്ക് ഹാർഡ്വെയറിനെ കുറിച്ച് എന്റെ നോളജ് സീറോ ആണ്, പിന്നെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് എനിക്ക് ചില ചില കാര്യങ്ങൾ അറിയാന്നുള്ള എല്ലാ കാര്യമൊന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ എനിക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ മാക്സിമം ഞാൻ നെറ്റിൽ പോയിട്ട് തപ്പിയെടുത്തിട്ട് പഠിക്കാൻ നോക്കും, അത്രേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ റീസെന്റ്ലി ഞാൻ പവർ ബിൽഡർ എനിക്ക് അറിയാവുന്ന ഒരുമാതിരി ഭംഗിയായിട്ട് അറിയാവുന്ന ഒരു ലാംഗ്വേജ് പവർ ബിൽഡർ, ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് എക്സ്റ്റിങ്ക്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇപ്പൊ അത് മിക്കവാറും പല കമ്പനികളും ഔട്ടായി, അതില്ല. അപ്പം ഇപ്പം എന്താ പറയുക, റീസെന്റ്ലി ഞാൻ പൈത്തൺ പഠിച്ചു. പൈത്തൺ പഠിക്കാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അതിൽ ജോയിൻ ചെയ്തിട്ട് പൈത്തൺ പഠിച്ചു. പൈത്തൺ പഠിച്ച് ഞാൻ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് എന്റെ പേര് ലേറ്റസ്റ്റ് തിങ്ക്. അപ്പൊ അങ്ങനെ പുതിയത് എന്തെങ്കിലും കിട്ടുന്ന നമുക്ക് ആവശ്യമുള്ള നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് ഞാൻ സോഫ്റ്റ്വെയറിലേക്ക് എത്തുന്നത്. അപ്പൊ ഇത് ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടേക്കണെന്ന് വെച്ചാൽ അവർക്ക് ITയിൽ വരണമെന്നുണ്ട്, പക്ഷെ അവരെന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പുറത്തേ നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എങ്കിലും ഉണ്ടാക്കുക പറയാൻ വേണ്ടിയിട്ടെങ്കിലും ആൾക്കാരോട്, ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഈ ക്യാൻ ചെയ്ത ഞാൻ ഇത്രയെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ പുതിയ ടെക്നോളജിയിലുള്ള ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് ഈ ITയിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാ കാര്യവും നിങ്ങൾക്ക് പഠിക്കാനും പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് അത് വളരെ ഭംഗിയായിട്ട് പഠിക്കുക. അല്ലാതെ ഇപ്പൊ C#ഉണ്ട്, ജാവയുണ്ട്, പൈത്തൺ ഉണ്ട്, ലോട്ട് ഓഫ് ലാംഗ്വേജ്, ലോട്ട് ഓഫ് ടെക്നോളജീസ് ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാസ്റ്റർ ചെയ്യാൻ നോക്കുക, അതായിരിക്കും നിങ്ങളുടെ കരിയറിന് ഏറ്റവും നല്ലത്. ഇതാണ് എന്റെ ഒരു അഭിപ്രായം. എന്തായാലും ഞാനിവിടെ നിൽക്കുന്നു. താങ്ക്സ്.